ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് പ്രിയദർശൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ നമ്മുടെ മലയാളത്തിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡയറക്ടർ ആണെന്നുള്ളൊരു കാര്യം ഞാൻ പറയുക തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും കാരണം നൂറിലധികം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ വീണ്ടും ആ ഒരു പ്രിയദർശനം ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇവിടെയൊക്കെയോ വിട്ടുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതി ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് തന്ന ഒരു സ്റ്റോറി ആയിരുന്നു സമർ ഓഫ് നയൻറ്റി ടു യേസ് നമ്മുടെ ആ ഒരു യോഗി ബാബു ആൻഡ് അതുപോലെത്തന്നെ രമ്യൻ എംബിഷൻ ലീഡ് റോളിൽ വരുന്ന ആ ഒരു സ്റ്റോറി നവരസയെ നവരസ്യെപ്പറ്റി തന്നെയാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റോറി ഞാൻ കണ്ടു അപ്പോൾ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്കുള്ളിലേക്ക് കടന്നു വന്ന കുറച്ചധികം ഡൗട്ട്സും ആ ഒരു സ്റ്റോറി എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങളും എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താന്നുള്ളത് കൂടി നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവേദൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലക്കനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും എനിക്കറിയാം നിങ്ങളുടെ എം ബി ആണ് നഷ്ടമാകുന്നത് എന്നുള്ളൊരു കാര്യം ബട്ട് സ്റ്റിൽ ആ ഒരു മൂവി അത് ടോട്ടലായിട്ട് കണ്ട് അത് ടോട്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ വീഡിയോയിൽ നമുക്ക് എന്താ പറയുക റിവീൽ ചെയ്യാൻ കഴിയില്ല നമുക്കത് അതെന്താണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്നെനിക്കൊരു തോട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ആ ഒരു തോട്ട്സ് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ ആദ്യമേ തന്നെ ഒരു സോറി ഞാൻ പറയാം ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇത് ഒരു പീരിയോഡിക് ലെവലിൽ അല്ലെങ്കിൽ പീരിയഡ് പ്ലസൻ്റ് ആ ഒരു ലെവലിൽ ഇങ്ങനെ ഒരു നോൺ ലീനിയർ കട്ടിലേക്കാണ് ഇത് പോകുന്നത് ആ മുമ്പുള്ളത് പിമ്പുള്ളത് മുമ്പുള്ളത് പിമ്പുള്ളത് അങ്ങനെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്ന സമയത്ത് ഇതെന്ത് നോക്കിയാണ് പോകുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ നോക്കിയാണ് പോകുന്നത് ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഒരു എൻഡിങ് എന്താണ് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളതൊന്നും നമുക്ക് പെട്ടെന്നൊരു പിടി തരാത്ത രീതിയിൽ അങ്ങ് വഴുതി 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 വഴുതിയാണ് പോകുന്നത് സോ ആ ഒരു വഴുതി 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 പോകുന്ന ആ ഒരു ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ ആ ഒരു പ്ലോട്ട് ചെന്ന് എൻഡ് ചെയ്യുന്നത് ഒരു ഡോഗിലാണ് അല്ലെങ്കിൽ ഒരു ഇപ്പം നമുക്ക് ഒരു എൻ്റ് വരുമ്പോൾ ഒരു ഡോഗായിരുന്നോ ഇതിലായിരുന്നോ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു രീതിയിൽ വളരെ രസകരമായിട്ടുള്ളൊരു ക്ലൈമാക്സ് ഷോട്ട് നമുക്ക് തന്നുകൊണ്ട് ക്ലൈമാക്സ് റിവീലിംഗ് നമുക്ക് എൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡോഗിനെ കേന്ദ്രീകരിച്ച് പക്ഷേ അതുപോലും ഡോഗിനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എൻഡിൽ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവന്ന് റിവീൽ ചെയ്ത് ഒരു സ്റ്റോറിയാണ് ഈ ഒരു യോഗി ബാബു രമ്യ നമീഷൻ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കാരണം പ്രിയദർശൻ എത്രമാത്രം എക്സ്പീരിയൻസഡായിട്ടുള്ളൊരു ക്രിയേറ്ററാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ക്രിയേറ്റീവ് സ്റ്റൈൽ ഇതിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ പോലും പെർഫോമൻസ് ബേസ് നമ്മൾ ആദ്യമേ പറയണം കാരണം ഇതൊരു ഹാസ്യത്തിന് ഹാസ്യത്തിനെയാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലാഫ്റ്ററിനെ വളരെ വലിയ രീതിയിലൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ലാഫ്റ്റർ നിങ്ങൾ പൊട്ടിച്ചിരി ആണ്ട നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് പൊട്ടിച്ചിരിയാണ് മെയിൻ അല്ലെങ്കിൽ ചിരിയാണ് ചിരിയാണിതിനുള്ളിൽ ആ ഒരു നെടും തൂണി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കാണിക്കുന്ന ആ ഹാസ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ഹാസ്യത്തിൽ ആ ഒരു ചിരിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം ഇത് എവിടെയാണ് വ്യത്യസ്തമാവുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സങ്കടത്തിനുള്ളിലും ഒരു ചെറിയൊരു സന്തോഷമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ അപ്പോൾ ആ ഒരു സങ്കടത്തിനുള്ളിലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സങ്കട ഒരു സന്തോഷം ആ ഒരു ലാഫ്റ്റർ ലാഫ്റ്ററാണ് നമുക്കിതിനുള്ളിൽ ഒരു തീമായിട്ട് നമുക്ക് കാണിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവനെസ് എന്ന് പറയുന്നത് ആ ഒരു ടോട്ടൽ ലാഫ്റ്ററിൽ നിന്നും മാറി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലാഫ്റ്റർ നമുക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് ആയിട്ടുള്ള ഒരു ക്യാസ്റ്റ് തന്നെ നമുക്ക് ചൂസ് ചൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യോഗി ബാബു ഈസ് എ ആക്ടർ എന്ന് തന്നെ പറയാം അപ്പോൾ യോഗി ബാബുൻ്റെ പെർഫോമൻസ് വളരെ ലീഡിൽ വരെ നാം വരുന്നുണ്ട് പിന്നെ രമ്യ നബീഷനും പറയേണ്ട ഒരു ആവശ്യമില്ല രമ്യ നമ്പീഷനൊക്കെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സാണ് ആൻഡ് അതുപോലെ തന്നെ രമ്യ നബീഷൻ്റെ ലുക്ക് മാത്രം ലൈറ്റായിട്ട് ഒന്ന് ഒന്ന് ഒന്നുകൂടെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മാറ്റാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ടാണ് സോ അത് നിങ്ങൾക്കോട് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കുക ഒരു പീരിയഡ് എന്താ പറയുക ആ ഒരു പീരിയഡ് സ്റ്റൈലിലേക്ക് നമുക്ക് വരുന്നില്ല ആ ഒരു ലെവലിലാണ് നമുക്ക് ആ ഒരു ലുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ബട്ട് ഓക്കെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം എൻ്റെ തന്നെ പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ നമ്മുടെ ആ ഒരു യോഗി ബാബുവിൻ്റെ യങ്ർ വെർഷൻ പെർഫോം ചെയ്തിട്ട് വയ്ക്കുന്ന ആര് പയ്യൻ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല ഒന്നും ഒന്നും പറയാനില്ല ആ ഒരു രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് സോ എല്ലാ പെർഫോമൻസ് ബേസിലും സൂപ്പറാണ് വരുന്ന ഒക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതും മറികടന്ന് എനിക്ക് ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയാണ് കുറച്ച് അങ്ങോട്ട് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് വേണ്ടാതങ്ങ് കൊണ്ടുപോകുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു സോ ആര് വേണ്ടതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൊണ്ടുപോകുന്നു എന്ന് തോന്നുന്ന ആ ഒരു ഫീലിങ് നമുക്കൊരു നെഗറ്റീവായിട്ട് മാറാൻ ഒരു ഉണ്ട് സോ അത് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഓക്കെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് കൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഒരു റിവീലിംഗ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കൂടുതലും ഒന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട അത്രയേ ഇതിനകത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമഡിയിൽ എരിവ് എൻ്റെ ഒരു പേഴ്സണൽ സ്കോർ ഞാൻ ഇതിന് കൊടുക്കാണെങ്കിൽ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒരു സ്കോർ ഞാൻ ഇതിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മെയിൻറ്റൻ സിപ്പോൾ മറ്റേ ധാന് പേന അസീൻ സാനിംഗ് ഓഫ് യു ലവ്യു ആൾ ടാറ്റേ കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ പീസ് ഗൈസ് എസ് ലവ് ലവ്യു ആൾ ടാറ്റാ